ഇപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സർ ബ്രഷ് ടൂൾ എന്താണെന്നാണ്. നമ്മളിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ടൂൾ ബോക്സ് ഇല്ലേ, ആ ഒരു ടൂൾ ബോക്സ് ഒരു വട്ടം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്സർ ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മിക്സർ ബ്രഷ് ടൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കതിനെ സ്വല്പം ഒന്ന് വലുതാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈസിനെ സ്വല്പം ഇൻക്രീസ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ്, സാധാരണ ബ്രഷിൻ്റെ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിക്സർ ബ്രഷ് ടൂളിൻ്റെ പ്രോപ്പർട്ടിയും വലുതാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ രണ്ട് വട്ടം ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ശ്രദ്ധിക്കണം, നമ്മളൊരു പുതിയ ലെയറിൽ വേണം നമ്മൾ മിക്സർ ബ്രഷ് ടൂൾ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടിക്കകത്ത് കളർ ചെയ്യാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം, പുതിയ ലെയർ. നമുക്ക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, പുതിയ ഒരു ലെയറും ഉണ്ട്. അതിനുശേഷം ഞാൻ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ എടുത്തിട്ട്, ദാ ഇവിടെ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ രണ്ടാമത്തെ സെലക്ഷൻ ടൂൾ ഇങ്ങനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരേ പ്രൊപ്പോർഷനിൽ കിട്ടും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എന്താണ് സെലക്ഷൻ്റെ അകത്താണ് നമ്മൾ ഈ മിക്സർ ബ്രഷ് ടൂൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു സെലക്ഷൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു മിക്സർ ബ്രഷ് ടൂൾ വെച്ച് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇന്ന് ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കളറാണ് ഇതിൻ്റെ അകത്ത് എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയണേ, എനിക്ക് ഇതിൻ്റെ അകത്ത് കളർ പിക്കറിൻ്റെ അകത്ത് നിന്നും നമ്മുടെ ഏതാണ് മിക്സർ ബ്രഷ് ടൂളിൻ്റെ കളർ, അതായത് ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് മിക്സർ ബ്രഷ് ടൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഏതാണ്, നമ്മൾ എടുത്തത് മിക്സർ ബ്രഷ് ടൂളിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെഡ് കളർ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ റെഡ് കളർ എടുത്തു, എന്താണ് ഡാർക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള റെഡ് എടുത്തു, ഒരു വട്ടം ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് പെയിൻറ് ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെയർ സ്ട്രക്ചറാണ് നമ്മളെപ്പോഴും പെയിൻറ് ചെയ്യേണ്ട ഏതിലാണ്, പുതിയ ലെയറിലാണ്. സോ ഇവിടെ വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് റെഡ് എന്ന് കൊടുക്കാം. റെഡ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് പെയിൻറ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ദാ അതിൻ്റെ അകത്ത് തന്നെ ആ ഒരു പെയിൻറ് നിൽക്കുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ രണ്ട് മൂന്ന് പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്തുണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനൊന്ന് പെയിൻറ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ കൊടുത്ത കളർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പെയിൻറ് ചെയ്തു. ഇതിൻ്റെ കളറ് വെളിയിൽ പോവാത്തതിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ സെലക്ഷൻ്റെ അകത്ത് മാത്രമേ ഇതിൻ്റെ കളർ നിൽക്കുകയുള്ളൂ. സെലക്ഷൻ്റെ പുറത്ത് നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചാൽ കളർ പോകത്തില്ല. കാരണം നമ്മൾ സെലക്റ്റഡ് ഏരിയക്കകത്താണ് പെയിൻറ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പെയിൻറ് പുറത്ത് പോകത്തില്ല. കാരണം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയക്കകത്ത് മാത്രമേ അതെടുക്കത്തുള്ളൂ, ആ പിക്സൽസ് എടുക്കത്തുള്ളൂ. എനിക്കിതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സർ ബ്രഷ് ടൂള് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വട്ടം കളിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബ്ലൂ ഇതിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കാം. ഒരു ഡാർക്ക് ബ്ലൂ ആണെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാർക്ക് ബ്ലൂ കളർ ഇതിൻ്റെ അകത്ത് ഇതാ പതുക്കെ 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 വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് മിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊന്ന് ട്വീക്ക് ചെയ്ത് നോക്കാം. സെറ്റ് ദ കളർ മിക്സിംഗ് റേഷ്യോ, രണ്ട് കളറും തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു 50 ആക്കാം. എന്നിട്ടൊന്ന് പെയിൻറ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്, കുറച്ചും കൂടി ഒരു ഇൻറ്റൻസിറ്റിയിൽ നമുക്കതിൻ്റെ പെയിൻറ് കാണാൻ പറ്റും. ഇതാ നോക്കിയേ, നമുക്ക് പെയിൻറ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രീൻ നമുക്ക് ഫില്ല് ചെയ്യാം. ഗ്രീൻ സെലക്ട് ചെയ്യുന്നു, ഞാൻ ദാ ഗ്രീനെ ഫില്ല് ചെയ്യുന്നു. ഇതാ സെലക്ട് ചെയ്യുക, ദാ ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിൽ പെയിൻറ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗ്രേഡിയൻറ്റ് ഒരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ദാ ഇങ്ങനെ ഈ ഒരു ഏരിയ മാത്രം പെയിൻറ് ചെയ്യുമ്പോൾ നോക്കിയേ, കണ്ടോ അടുത്ത കളറാകുമ്പോൾ നോക്കിയേ, അടുത്ത കളർ ഇങ്ങനെ പെയിൻറ് ചെയ്യുക. ബ്രഷ് ടൂൾ വെച്ച് പെയിൻറ് ചെയ്യുന്ന സമയത്ത്, അതായത് മിക്സർ ബ്രഷ് ടൂൾ വെച്ച് നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രഷിൻ്റെ പ്രോപ്പർട്ടി ഏതാണ് അതിനനുസരിച്ചാണ് ഈ സംഭവം പെയിൻറ് ആവുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ നോക്കിയേ, ജനറൽ ബ്രഷസിൻ്റെ അകത്ത് ഹാർഡ് ബ്രഷുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വല്പം വലുതാക്കാം. കണ്ടോ, ഇതിനകത്ത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബ്രഷസുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണിക്കത്തില്ല. ഇവിടെ ഒരു വട്ടം കൂടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ബ്രഷസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നും കൂടെ പറയാം, ഇതാണ് ബ്രഷിൻ്റെ പ്രോപ്പർട്ടി. ടോഗിൾ ദ ബ്രഷ് സെറ്റിംഗ് പാനൽ. ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ബ്രഷസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇത് വെച്ച് പെയിൻറ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. കണ്ടോ, നമ്മൾ ഇത്രയും നേരം പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, നമ്മൾ മിക്സർ ബ്രഷ് ടൂളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇത് കണ്ടോ, വേറെ ടൈപ്പ് ഓഫ് ബ്രഷാണ്. ഇത് വെച്ച് പെയിൻറ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതാ ആ ഒരു എന്താ ടെക്സ്ചർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കളറൊന്ന് മാറ്റാം. ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, നമുക്കൊരു ഗ്രീൻ കളറാകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഈ സ്പേസിങ് മാറ്റി കഴിഞ്ഞാൽ നോക്കിയേ,
കണ്ടോ, ഇതായിരിക്കും ഇപ്പോൾ വരുന്നത്. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ വേറൊരു ടൈപ്പ് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ബ്രഷാണ്. ഇതിൽ പെയിൻറ് ചെയ്യുമ്പോൾ വേറെ ടൈപ്പായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് കളർ മാക്സിമം മാറ്റി മാറ്റി പെയിൻറ് ചെയ്യുമ്പോഴേ നമുക്കൊരു ഫീല് വരത്തുള്ളൂ.